ഹലോ ഹായ് ഏവർക്കും റാമി സെറ്റിൽ വെള്ളി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ചില്ലി ഗോപിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില്ലി ഗോപിയും ഞാൻ പണ്ടോട്ടേ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആണ്, നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പോലെ തന്നെ കിട്ടും ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് വരാം. ഓക്കെ, ചില്ലി ഗോപിക്ക് ആവശ്യമുള്ള സാധനങ്ങള്: കോളിഫ്ലവർ പകുതി, പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് തിന്നായിട്ട്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഇഞ്ചി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സവാള ഇതുപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിയണം, പിന്നെ രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും. നിങ്ങൾക്ക് ഒഴിവാക്കാം, എരിവനുസരിച്ച് വേണമെങ്കിൽ എടുത്താൽ മതി. ഇതൊരു ഭംഗിക്കാണ്, ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും ലാസ്റ്റ് ഒന്ന് ഇടാനായി. അപ്പോൾ നമ്മൾ ചില്ലി ഗോപിക്ക് വേണ്ടിയുള്ള ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കാനുള്ളതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ. നമ്മൾ കോളിഫ്ലവർ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മാവിൻ്റെ കണക്ക് കൂട്ടാൻ. പിന്നെ അതുപോലെ തന്നെ ചോളമാവ്, കോൺസ്റ്റാർച്ച് ഒരു 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കറിക്കും ഉപ്പ് വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിട്ടാൽ മതി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ചില്ലി ഗോപിക്ക് എപ്പോഴും കോളിഫ്ലവർ കുറച്ചൊന്ന് റെഡ് കളറിലായിരിക്കും. അപ്പം ഞാൻ കളർ ചേർക്കാറില്ല, പകരം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാറ്. അപ്പം നമുക്കൊരു ഒരു ടീസ്പൂൺ മുളക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിയ സൈസിൻ്റെ കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇതൊരു 350 ഗ്രാം അത്രേ വരുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പിടുത്തുണ്ടാവും മിക്സ് ചെയ്യുമ്പോൾ. അപ്പം അതിങ്ങനെ പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ഒരു ടീസ്പൂൺ മതിയാവും. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മഷ്റൂം ഫ്ലേവേർഡ് സോയ സോസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സോയ സോസ് ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഉള്ളത് സോയ സോസ് എടുത്തിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ സോയ സോസ് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്തു ഞാൻ, പക്ഷേ കാണിക്കാൻ വിട്ടു, സോറി. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാണ്. ഉപ്പൊക്കെ നോക്കി ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കോളിഫ്ലവർ മുക്കി പൊരിച്ചെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് മുക്കി വറുക്കാം. പിന്നെ കോളിഫ്ലവർ ഒന്ന് ചുടുവെള്ളവും തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ പക്ക ചൈനീസ് അല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഇൻഡോ ചൈനീസ് ആണല്ലോ നമ്മളൊക്കെ കഴിച്ച് ശീലിച്ചത്. അപ്പം ഞാൻ ആ ഒരു മെത്തേഡിൽ ചെറുപ്പം തൊട്ട് കഴിച്ചിട്ടുള്ള എനിക്ക് കിട്ടിയ രുചിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്. കോളിഫ്ലവർ ഒക്കെ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഓയില് കളയണ്ട, അതുപോലെ ബാറ്റർ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, ഇതും കളയണ്ട. ഇത് ഫുള്ളും നമുക്ക് യൂസ് ആവില്ല, ബട്ട് ഒരു ഇത്തിരി ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആ ഗ്രേവി ഒന്ന് കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇത്തിരി എടുത്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം, ഞാൻ പൊതുവേ ഇഞ്ചി ഇടാറില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളിയാണ് ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. അപ്പോൾ വെളുത്തുള്ളി എന്തായാലും വേണം. കീറിയ പച്ചമുളക് ഇടാം എരിവനുസരിച്ച്. ഇതിന് എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ പൊരണേ ഇടുന്നുള്ളൂ, കാരണം മോനും കഴിക്കണം, അതുകൊണ്ടാണ്. ചില്ലി ഗോപിക്കും
ഗോബി മഞ്ചൂരിയനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കളറിന്റെ വ്യത്യാസമുണ്ട് ഗോബി മഞ്ചൂരിയൻ കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ സ്ഥിരം കഴിച്ച ശീലമുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യത്യാസമാണ് പിന്നെ അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനിൽ പെപ്പർ ഇടും ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു ഇത്രയും നുള്ള പെപ്പർ ഇടും അപ്പോൾ ഇതിന് പെപ്പറിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ അല്ലാണ്ട് തന്നെ മുളക് പൊടിയും ഗ്രീൻ ചില്ലിയും ഒക്കെ ഇടുന്നുണ്ട് പിന്നെ ഈ ഉണക്കമുളക് ഇടാം ഇത് ഇനി അധികം കരിയാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി സവാള ഇടാം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആവും ഇങ്ങനത്തെ ഈ ഇൻഡോ ചൈനീസ് ഡിഷസ് എല്ലാം ഇത്തിരി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ അജ്നോമോട്ടോ ഒന്നും ഇടുന്നില്ല അങ്ങനത്തെ ടേസ്റ്റ് മേക്കേഴ്സ് ഇല്ലാണ്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ പോലത്തെ തന്നെ ഗോബി മഞ്ചൂരിയനും ചില്ലി ചിക്കനും ചില്ലി ഗോബിയും എന്ത് വേണേലും ഉണ്ടാക്കാം ഇത് സവാളയും ബ്രൗൺ ആവാൻ നിൽക്കണ്ട ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് കളർ ആവുമ്പോൾ നമുക്കൊന്ന് ക്യാപ്സിക്കം അധികം വറക്കേണ്ട ആവശ്യമില്ല ക്യാപ്സിക്കം ഇടാം ഒരു നുള്ള പഞ്ചസാരയാണ് ഇത് ജസ്റ്റ് മധുരമൊന്നും അറിയില്ല കാരണം എനിക്കും ഈ കറി മധുരമുള്ളത് ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ടിടാം ഒരു ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോകട്ടെ ഇതിലോട്ടിനി ഒരു ചെറിയ ടീസ്പൂൺ സോയ സോറി ടൊമാറ്റോ സോസ് പിന്നെ ചില്ലി സോസ് കുറച്ച് സോയ സോസും പിന്നെ ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവില്ലേ അതൊരു കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ മാവ് ബാക്കി ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്താലും മതി ബിക്കോസ് ഇതിൽ ഓൾറെഡി കോൺഫ്ലവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മാവ് എടുക്കാൻ പറയുന്നത് രുചി വ്യത്യാസമൊന്നും വരില്ല അത് ഇത്തിരി മതി നമുക്കൊരു ഗ്രേവിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്കാണിത് ഇനിയിപ്പോൾ ഇതിലോട്ട് ഒന്ന് വെള്ളം ഒഴിക്കാം അധികം വെള്ളം വേണ്ട ഒരിത്തിരി നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഇത് ഗ്രേവിയുള്ള ചില്ലി ഗോബിയാണ് നമുക്ക് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതും ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എല്ലാവരും ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് വരുമ്പോൾ ഇങ്ങനെ കണ്ടോ ഇതൊരു ഇപ്പം തന്നെ കുറുകിയില്ല അത് ആ മാവ് ഇട്ടതുകൊണ്ടാണ് ആ പെട്ടെന്ന് കുറുകിയത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചോളൂ ഇതിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കോളൂ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു എരിവും ആവശ്യത്തിനുണ്ട് ഓക്കെ ഇപ്പം ഇത് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാവൂ ഒത്തിരി ഗ്രേവി തീരെ വറ്റിയിട്ടിടരുത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ഗ്രേവി ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പം ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒരു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിക്കാണ് തീരെ ഒന്ന് കുറച്ചോളൂ ഈ സമയത്ത് കാരണം ഇത് പെട്ടെന്ന് വറ്റിപ്പോവും നമ്മുടെ അടിപൊളി ചില്ലി ഗോബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈസിയാണ് ആർക്ക് വേണേലും ട്രൈ ചെയ്യാവുന്നൊരു എളുപ്പ ഡിഷാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം എൻ്റെ ഒരേ ഒരു സജഷൻ അധികം ടൊമാറ്റോ സോസ് ഒഴിച്ച് മധുരിക്കുന്ന ഒരു കറി ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ കാരണം ഞാൻ പലരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര മധുരമായിരിക്കും എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് പേഴ്സണലി ഇപ്പോൾ ഇത് ഗ്രേവി ഒരുവിധമായിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഫൈനൽ ഗാർണിഷിംഗ് ആയിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻസ് ഇട്ടെടുക്കാം നമ്മുടെ കിടുക്കൻ ഇൻഡോ ചൈനീസ് ചില്ലി ഗോബി റെഡിയായി അപ്പോൾ ചില്ലി ഗോബി റെസിപ്പിയാണ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അത്രയ്ക്കും ടേസ്റ്റി റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തി കൂടെയും കഴിക്കാം ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കാം
അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി മിസ് ചെയ്തവരും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെന്ന് കാണണം. അതും വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് ചില്ലി ഗോപി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. വീട്ടിൽ തന്നെ രുചികരമായ ഹെൽത്തി ചില്ലി ഗോപി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ അടുത്ത രസകരമായ കാഴ്ചയായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ. സൈൻ ഓഫ് രമേശ്.